ടെയ്ലർബേഡ് സ്റ്റിച്ചിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇതുപോലെ ഒരു ക്യാരി ബാഗ് ഉണ്ടാക്കാനാണ് പഠിക്കുന്നത്. ഇത് നീളവും വീതിയും അളന്നെടുക്കുക. നീളം 19 ഇഞ്ച്, വീതി 15 ഇഞ്ച്. നീളം 19 ഇഞ്ച്, അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ കൂട്ടണം. ഇവിടെ ഇവിടെ 1.5 ഇഞ്ച് മടക്കി അടിക്കണം. ഇവിടെ 1.5 ഇഞ്ച് തയ്യത്തുണ്ട്. 19, 21 ഇഞ്ച്. ഇത് ഇത് കഷ്ടിച്ച് 21 ഇഞ്ചേ ഉള്ളൂ. ഇത് നമുക്ക് അതങ്ങെടുക്കാം. പിന്നെ വീതി പറഞ്ഞത് 15 ഇഞ്ച്. 15 ഇഞ്ച് ആകുമ്പോൾ അതിൻ്റെ കൂടെ അപ്പുറം ഇപ്പുറം ഓരോ 1.5 ഇഞ്ച് വീതം തയ്യത്തുമ്പ് പോയി കഴിഞ്ഞാൽ 15, 1, 16 ഇഞ്ച്. ഇതൊക്കെ പഴയ തുണി കൊണ്ട് നമ്മൾ തയ്ക്കാൻ പഠിക്കുന്നതാണ്. 16 ഇഞ്ച് വീതി. ഇവിടെ 16 ഇഞ്ച്, അത് കൃത്യമാണ്. പിന്നെ പള്ളി പള്ളിക്ക് വേണ്ടിയിട്ട് പതിമൂന്നിഞ്ച്, 2 ഇഞ്ച് കൂടെ കൂട്ടി 15 ഇഞ്ച്. 15 ഇഞ്ച് നീളവും 3 ഇഞ്ച് വീതിയുള്ള 2 പീസുകൾ. 15 ഇഞ്ച് നീളവും 3 ഇഞ്ച് വീതി. നമ്മുടെ കയ്യിൽ ഇപ്പം ഇരിക്കുന്ന കട്ട് പീസ് അതിനനുസരിച്ച് നമ്മൾ എന്തെങ്കിലും നല്ല പുതിയ തുണികളൊക്കെ ചെയ്യുമ്പോൾ 15 ഇഞ്ച് നീളവും 3 ഇഞ്ച് വീതിയുമുള്ള 2 പീസുകൾ എടുക്കണം. ഇത്രയുള്ള അതിൻ്റെ സഞ്ചര കട്ടിങ്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച തുണിയുടെ മിഡ് പോയിൻറ്റിൻ്റെ ആ രണ്ട് വശത്തും വള്ളി തയ്ക്കണം. ഇവിടെ
അടിച്ചു പിടിപ്പിക്കും. രണ്ടും കൂടെ യോജിപ്പിക്കും. ഇടി ഒരു വശം തയ്ക്കേണ്ട ആവശ്യമില്ല. അവിടെ ഒരു പീസ് ആയതുകൊണ്ട് തയ്യൽ വന്ന ആ ഭാഗത്തോട്ട് അടക്കി മുഗൾ ഭാഗമായത്. ചെറുതായിട്ടൊന്ന് മടക്കി ഇങ്ങനെ തയ്ക്കുക. രണ്ടാമത്തെ ഇതിൻ്റെ തന്നെ വേദന ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ വെച്ച് ഇവിടെ ഇങ്ങനെ വരണം. വെള്ള ഇവിടെ വയ്ക്കുന്നത് അവിടെ ഇവിടെ ഒന്ന് മടക്കുക. ഇങ്ങനെ വെച്ച് അതുപോലെ ഈ വള്ളി ഇവിടെ ഇവിടെയും തയ്ച്ചു പിടിപ്പിക്കുക. കള്ള് രണ്ടും പിടിപ്പിച്ചു, ഒരു വശവും തയ്ച്ചു. ഈ വശം തയ്ക്കണ്ടായിരുന്നു, ഇനിയും മറ്റേ വശം കൂടെ തയ്ക്കണം. ഈ വെള്ളം നമുക്ക് തയ്ച്ചത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ട, തയ്ച്ചേക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന്, എവിടെയൊക്കെയാണ് തയ്ച്ച് തയ്യൽ വന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഈ വശം കൂടെ യോജിപ്പിക്കണം. പീസ് ആയതുകൊണ്ട് എല്ലാവരും നല്ല നിരപ്പായിട്ടൊന്നുമല്ല ചെയ്യുന്നത്. പുതിയ തുണിയാകുമ്പോൾ നല്ലതുപോലെ നമുക്ക് മുറിച്ച് കഴിക്കാം. ഇതെല്ലാം രണ്ട് തവണ തയ്ച്ചോണം, എല്ലാ തയ്യലും രണ്ട് തവണ തയ്ക്കണം. നമ്മൾ സാധനം വാങ്ങിച്ചോണ്ട് പോകേണ്ടതായാണ്, അതിന് ബലം വേണം. അപ്പോൾ ഇതാണ് നമ്മൾ തയ്ച്ച ക്ലോത്ത് ക്യാരി ബാഗ്. വേസ്റ്റ് ഔട്ടോ വേസ്റ്റ് തുണിയിൽ നിന്നും ഉണ്ടാക്കിയ ബാഗ്, ഇതേ അളവിനാണ് തയ്ച്ചിരിക്കുന്നത്. പല തരത്തിലുള്ള ബാഗുകളുടെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കാണുക. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. പിന്നെ
ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. താങ്ക്സ്. ആദ്യത്തെ അതെ നടത്തും.